ജോയാലുക്ക് ആശ്രിതം എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് കേരള ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അഭിനയ തിലകം, അഭിനയ ചക്രവർത്തി, നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ സാറിൻ്റെ 6 മക്കളിൽ നമുക്ക് കിട്ടിയ ഒരു അഭിനേതാവാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മഹാനടനാണ് ഷമ്മി തിലകൻ. ഷമ്മി തിലകൻ ചേട്ടാ, നമസ്കാരം. എന്താണ് ഈ ഒരു പ്രസരിപ്പിൻ്റെയും ഈ ഊർജ്ജസ്വലതയുടെയും ഈ ഒരു എല്ലാവർക്കും സ്നേഹം മാത്രം ചൊരിയുന്ന, അല്ലെങ്കിൽ നല്ലൊരു മനസ്സിൻ്റെ, നല്ലൊരു പ്രവൃത്തിയുടെ ഈ ഉത്സാഹത്തിൻ്റെ രഹസ്യം? വ്യക്തമാക്കി പറഞ്ഞ മനസ്സിൽ കള്ളത്തരമില്ല. നല്ലൊരു കുടുംബനാഥൻ അല്ലേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരാളേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ഒരു കാര്യം നോക്കാറില്ല. പൈസ കൊണ്ട് പെൺപിള്ള കൊടുത്തേക്ക് അവള് നോക്കിക്കോളൂ, മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ ഇപ്പൊ വർക്കില്ലാതെ ആണെങ്കിലും ഒരു വീട്ടിൽ ചെന്നിരുന്നാൽ ഒന്ന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇരിക്കുക. അല്ലാതെ വീട്ടിൽ ഒറ്റ കാര്യം ചെയ്യത്തില്ല. ഭയങ്കര മടിയനാണ്. കടയിൽ പോകാനായിട്ട് ഇപ്പൊ ചിലപ്പോ വണ്ടി എടുത്തിട്ടുണ്ട്. പരിഭവവും പരാതികളും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ എന്നെ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ആ ഭാര്യയ്ക്ക് വേണ്ടി എന്തായാലും ഞാൻ ചേട്ടനെ പറ്റി പറയാനുള്ള ഒരു ആമുഖത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് സുരിമാനായിക്കോട്ടെ, ധ്രുവം. നമ്മൾ ചേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ കാര്യങ്ങളും സംസാരിച്ചു, പാട്ട് പാടുന്ന കാര്യമാണ് മനസ്സിലായി, നല്ലതായിട്ട് അഭിനയിക്കും, പടം വരാ ഒക്കെ പറഞ്ഞപ്പോഴും ഒരു മുഖ്യ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിട്ടുപോയിട്ടുണ്ട്. മുഖ്യവും എന്നാൽ വളരെ സുപ്രധാനവും, എന്താ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കാത്തതുമായ കാര്യം, ഒരേ സമയം ഒരു സിനിമയിൽ അഭിനയിക്കുകയും അതേസമയം വേറൊരു ആക്ടറിന് ശബ്ദം കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ധ്രുവം എന്ന സിനിമയിലൊക്കെ. അതേപോലെ ശരിക്കും ഒരു ഡബ്ബിങ് നസീർ സാറിന് വേണ്ടി, ആ സിനിമയിലൊക്കെ ഫുൾ പുള്ളി മരിക്കുന്നതിന് മുമ്പ്, അതായത് പുള്ളി ശരിക്കും പറഞ്ഞാല് അവസാനത്തെ പടമാണത്. നേരത്തെ അവസാനം ഷൂട്ട് ചെയ്ത പടമല്ല അത്, കുറെ 4-5 വർഷം ഇരുന്നതിന് ശേഷമാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും നമ്മള് ഞാനൊക്കെ പോയി ഇങ്ങനെ റഷ് ഇങ്ങനെ ഇട്ട് ഓടിച്ച് കണ്ട് വായിൽ നോക്കി, ആർട്ടിസ്റ്റുകളുടെ വായി നോക്കി എഴുതിയെടുത്തതാണ് ആ പടം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആ പടം കൊണ്ടുണ്ട്. ഞാൻ ശരിക്കും ജയറാമിനെ കണ്ടാണത് പഠിച്ചത്. ജയറാമൻ ചാണക്യൻ സിനിമയില് ജയറാം നസീർ സാറിനെ ജയറാം ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിനു മുമ്പൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നസീർ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആരാധകനായിരുന്നു. പടമൊക്കെ എടുത്ത് ബുക്കിനകത്ത് ഒട്ടിച്ചുകൊണ്ടിടക്കാം, ഭയങ്കര ഇഷ്ടമുള്ള കടുത്ത ആരാധന കമലഹാസനും അതുപോലെ തന്നെ ഇപ്പോഴും അത്. അപ്പൊ അന്ന് അങ്ങനെ നസീർ സാറിനെ അയ്യോ ഇങ്ങനെ പുള്ളിയുടെ രീതിയൊക്കെ ചുമ്മാ ഇങ്ങനെ ഇമിറ്റേറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സിനിമയ്ക്കൊക്കെ നമ്മളെ കൊണ്ട് ധൈര്യമായിട്ട് ചെയ്യിപ്പിക്കണം, അത്രയും പെർഫെക്റ്റ് ആവാണ്ട് ആരും ചെയ്യിപ്പിക്കില്ലല്ലോ. അത് ശരിക്ക് നസീർ സാറിന്റെ വോയിസ് ചെയ്യാനല്ല എന്നെ വിളിച്ചത്, കാര്യം ജയറാമായിരുന്നു അത് ഡബ് ചെയ്യാനായിട്ടിരുന്നത്. ജയറാമൻ അന്ന് ബുദ്ധിമുട്ട്, കാരണം ഇത്രയും ഞാൻ തന്നെ 1.5 മാസം എടുത്താണ് പടം ഡബ് ചെയ്ത് തീർത്തു. ഒന്നാലോചിക്ക, 1.5 മാസം എടുത്തു. അത്രയും സമയം ജയറാമന് വേണ്ടെങ്കിൽ കൂടിയും ഒരു 10 ആ പടം ചെയ്യണമെങ്കിൽ എന്തായാലും 10-20 ദിവസമെങ്കിലും മിനിമം ജയറാം നിന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അത് അന്നത്തെ അവസ്ഥയിൽ ജയറാമനത് പറ്റത്തില്ല, ഭയങ്കര ബിസിയാണ്, ഭയങ്കര ബിസി എന്ന് ഭയങ്കര ബിസി ടൈം. അപ്പോൾ അത് പറ്റാതെ വന്നപ്പോൾ എൻ്റെ ശബ്ദത്തിൽ ഈ ശബ്ദത്തിൽ നസീർ സാറിന് ഡബ് ചെയ്യുക എന്ന് വിളിച്ചാണ് എന്നെ കൊണ്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേ നസീർ സാറിന്റെ മുഖത്ത് എന്റെ ഈ ശബ്ദം അംഗീകരിക്കില്ല എന്നല്ല, അംഗീകരിക്കാൻ അവർ എഴുതി കാണിക്കാന്ന് വിചാരിച്ചു ആ ശബ്ദത്തിന്. ഇതെന്താ ദൈവം നിങ്ങൾ അംഗീകരിക്കാന്ന് ടൈറ്റിൽ എഴുതി കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞോ, ഞാൻ അത് അങ്ങേരോട് കാണി, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് നസീർ. ആ നസീറിനോട് ഞാൻ കാണിക്കുന്ന ഒരു വലിയ ഇതാണ്, എന്റെ ശബ്ദം കാണിച്ചാൽ അതൊരു ചീത്തയായി നശിപ്പിക്കാൻ ഞാൻ ഇല്ല, ഞാൻ ട്രൈ ചെയ്യാന്ന്. അങ്ങനെ ഒരു 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 ഇപ്പൊ അതുപോലെ എനിക്ക് പറ്റത്തില്ല അത്ര. അതും ഞാൻ അതൊരു പ്രത്യേകമായ അല്ല, അത് തന്നെയല്ല, അത് തന്നെയല്ല, ഞാൻ മിമിക്രി ചെയ്യാറില്ല. പിന്നെ അന്നെന്ന് പറയുന്നത് അത് വേറൊരു ഒരു ഇതായിരുന്നു. കാര്യം ഞാൻ ഒരു ദിവസം നമ്മള് ഓരോ ഇപ്പൊ റിമി ആണെങ്കിൽ പാടുന്നതിന് മുമ്പ് ദൈവമേ എന്ന് വിളിക്കരുല്ലേ എന്ന് പറഞ്ഞ ഞാൻ ദൈവത്തിനല്ല വിളിച്ചോണ്ടിരുന്നത്, നസീർ സാറിനെ വിളിച്ചോണ്ടിരുന്നത്. നസീർ സാറെ എന്ന് പറഞ്ഞു. അപ്പൊ നസീർ സാർ ഒരു പക്ഷേ വന്ന എന്നിൽ നിന്ന് കൂടെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ല ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്ര ഒന്ന് നന്നായെന്ന് ചിലപ്പോ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, അതിലൊരു സീൻ ഞാൻ ഡബ് ചെയ്ത ഒരു സീൻ തന്നെയാണ്. കുക്കി ഈ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്, ഈ നെഞ്ചിലാണ് അവൻ കുത്തിയത്,
പണ്ടവൻ എന്റെ നെച്ചിലാഞ്ഞ് ചവിട്ടുമ്പോൾ എനിക്ക് വേദനിക്കില്ലായിരുന്നു. പക്ഷേ ഇന്നവൻ എന്റെ ചങ്കിലാണ് കുത്തിയത്. എന്റെ എല്ലാമായിരുന്ന എന്റെ പൊന്നുമോളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ ഈ പയ്യമ്പള്ളി തറവാട്ടിൽ വീണ ഈ കളങ്കപ്പാട് മായ്ക്കണമെങ്കിൽ ശരിക്കും അവളെ ചതിച്ചവന്റെ ചോര കിട്ടിയേ മതിയാകൂ. നസീസാർ, എനിക്ക് തോന്നുന്നു അഭിനയിച്ചതിൽ ഏറ്റവും നല്ല പടം എന്ന് പറയാം. അതൊരു സീനുണ്ട്, അതിനകത്ത് മോള് മരിച്ചു കിടക്കുന്നത്, അതൊരു ഡയലോഗ് ഉണ്ട്. ഒരു രാജകുമാരിയെ പോലെ ഞാൻ നിന്നെ വളർത്തിയില്ലേ, എന്നിട്ടും ഞാൻ വരുത്തോ വരെ ഒന്ന് കാത്തിരിക്കും. കാര്യം മിമിക്രി ആരും ചെയ്തിട്ടില്ല. നസീസാർ കരയുന്ന ഒരു സീൻ, ഒരു രാജകുമാരിയെ പോലെ നിന്നെ ഞാൻ വളർത്തിയില്ലേ, എന്നിട്ടും ഞാൻ വരുന്ന വരെ ഒന്ന് കാത്തിരിക്കാൻ പറഞ്ഞൊരു കരച്ചിട്ടുണ്ട്. എന്റെ അമ്മു, ഞാൻ കിടന്ന് വെള്ളം കുടിച്ച് ഞാൻ പറയാല്ലേ, ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല, അത്ര സീനാണ്, ഭയങ്കര സീനാണ്. എനിക്ക് ഒരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. ഈ നമ്മുടെ എന്താ പറയുക, മഹാനടൻ തിലകൻ സാറിൻ്റെ മകൻ എന്ന നിലയിൽ അച്ഛനോട്, അച്ഛന് വേണ്ടി എന്തെങ്കിലും ഒരു പാട്ട് പാടി പാടണമെന്നൊക്കെ തോന്നിപ്പോവാൻ. അത് തീർച്ചയായിട്ടും ഞാൻ, അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അത് അച്ഛൻ്റെ അവസാനത്തെ മരിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പ് വരെയുള്ള അച്ഛൻ്റെ നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കുന്ന അതായിരുന്നു. അത് ചന്ദ്രകളപം ചാർത്തി തുടങ്ങും. കാര്യം അച്ഛന് ഈ ലോകത്തു നിന്ന് പിരിയാൻ അച്ഛന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അത് സത്യമാണ്. അച്ഛന്, അച്ഛൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അച്ഛൻ പറഞ്ഞ കുറേ സംഭാഷണങ്ങൾ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എനിക്കിനിയും സാറിനെ കണ്ടു. അപ്പൊ അത്രയും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ഈ നീ ജീവിക്കണം എന്നുള്ള ഒരു കൂടുതൽ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ. അത് മാത്രമല്ല, അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാതാണ് പോയിരിക്കുന്നത്. അദ്ദേഹം അച്ഛൻ്റെ ആത്മകഥ എഴുതാൻ പറ്റിയില്ല, അതിനുവേണ്ടി പുള്ളി ഒത്തിരി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആത്മകഥ അല്ല, അതൊരു അടുത്ത ജനറേഷനുള്ള വേണമെങ്കിൽ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാവുന്ന, അഭിനയകലയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട്, എങ്ങനെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു നടൻ എങ്ങനെ ജനിക്കുന്നു എന്നുള്ള, എങ്ങനെയാണ് ഒരു നടൻ, എങ്ങനെ അവൻ ഒരു നടനാകണം, നടനാകാനായിട്ട് അവൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും പോകേണ്ട ഒരു ഇതായിരുന്നു. അത് ശരിക്കും അടുത്ത തലമുറയ്ക്കുള്ള ഒരു ഭയങ്കര അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. ആത്മകഥ ആത്മകഥയല്ലേ, എഴുതി തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞാനിപ്പോ അതിന് എന്റെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഞാൻ എഴുതുന്നുണ്ട്. അത് അതെന്ന് പറയുന്നത് എന്റെ ഓർമ്മക്കുറിപ്പ് മാത്രമാണ്. അച്ഛന്റെ ആത്മകഥ എഴുതാനുള്ള എഴുതി വെച്ചിട്ടില്ല, അച്ഛൻ കുറെ ഡയറി കുറിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളു. അപ്പൊ അതിൽ എന്റെ ഓർമ്മക്കുറിപ്പിനകത്ത് ഞാൻ അച്ഛനുമായിട്ട് ഇതായ നാടകം കാലഘട്ടം മുതലുള്ള പെട്ടെന്നൊരു ചോദ്യം ചേട്ടാ, അച്ഛൻ തിലകൻ സാറിന്റെ നമുക്ക് പടങ്ങൾ കൈ എണ്ണാൻ പറ്റത്തില്ല. നമ്മൾ അദ്ദേഹത്തെ, അദ്ദേഹം സ്ക്രീൻ വരുമ്പോൾ, അദ്ദേഹം ആ കഥാപാത്രമായിട്ട് മാറുമ്പോൾ നമ്മൾ എല്ലാവരും വാക്കുകളില്ല അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി പറയാൻ, നമ്മൾ ആരും യോഗ്യരല്ല. എന്തായാലും ചേട്ടന് ഇഷ്ടപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. എനിക്ക് പെരുന്തച്ചൻ അത്ര വലിയ ഇഷ്ടമുള്ള പടം, പെരുന്തച്ചനെ ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാട്ടുകുതിരയായിരുന്നു. അച്ഛൻ കാട്ടുകുതിര അസലായിട്ട് ചെയ്തൊരു പടം. അതൊക്കെ പടങ്ങൾ, ഒത്തിരി പടങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ പടങ്ങളും ഭയങ്കര ഇഷ്ടം അച്ഛന് വേണ്ടി. അദ്ദേഹം ഇതെല്ലാം മോളിൽ നിന്ന് കാണുന്നുണ്ട്. ഷമ്മിച്ചേട്ടൻ പാടുന്ന കാണും. ഷമ്മിച്ചേട്ടൻ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുണ്ട്. അപ്പൊ ഒരു പാട്ട് അറിയാണ്ട് അങ്ങ് പാടിപ്പോയി. കാരണം ഈ പാട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഇല്ല. പ്രത്യേകിച്ച് കുറച്ച് പഴയ തലമുറയ്ക്കൊക്കെ അവർക്ക് ഈ പാട്ട് കേട്ടാൽ ചോര തിളയ്ക്കും. നമുക്കൊരു കാര്യം ചെയ്യാം ചേട്ടാ, ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ഏതൊക്കെ ഫിലിംസ് ആണ് ഇപ്പൊ ചെയ്തത്? ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹൗസ് ഫുൾ എന്ന് പറയുന്ന ടിനി ടോം ജ്യോതിർമയി. അതിൽ ഞാൻ നല്ലൊരു കഥാപാത്രമാണ്. ഉടനീളം നായകനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വില്ലൻ അല്ലേ? വില്ലൻ അല്ല, അല്ല നായകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഗുണ്ടയാണ്. പക്ഷേ അത് സ്നേഹമുള്ള സിംഹം, പാവത്താന പേടിച്ചു തോന്നിയോ? ഒരു ഒരു അല്പം പോലും ആ ഗുണ്ടായുസം ഒക്കെ കാണിച്ചു വല്ല പെരട്ടൊക്കെ കണ്ടെന്നുള്ളൂ. രാത്രി കറണ്ട് പോകുമ്പോ പേടിയാ, പെട്ടെന്ന് വിളിച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇനി കഥാപാത്രത്തിൽ നിന്ന് നേരെ വേറെ ഇതിലോട്ട് പോവോ ചേട്ടാ? കോമഡിയിലോട്ട് ഇനി പോവോ? പറയാൻ പറ്റില്ല അല്ലേ, പോയാലും വേണ്ടാന്ന് വെക്കില്ല അല്ലേ? അങ്ങനല്ല, കോമഡിയിലോട്ട് പോവാന്നല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് വേഷം. അതായത് കോമഡി ആയാലും അതെനിക്ക് ഒരു കുറവായിട്ട് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഹൗസ് ഫുള്ളിൽ ചേട്ടൻ ഇത്രയും നല്ല റോള് തന്ന അതിന്റെ മൂന്നാല് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിലൊരു നല്ല തൊടുപുഴക്കാരനായ ഒരു പയ്യനുണ്ട്. പുള്ളിയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഏകദേശം 95 ക്രിസ്തീയ ആൽബങ്ങൾ പുള്ളി ഇറക്കിയിട്ടുണ്ട്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹൗസ് ഫുൾ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും
ഒപ്പം 90 ഇപ്പൊ അദ്ദേഹം 100-ാമത്തെ ഡിവോഷണൽ ആൽബം ചെയ്യാൻ പോവുകയാണ്. ഇളയരാജയാണ് സംഗീത സംവിധാനം നിർവഹിക്കാൻ പോകുന്നതെന്നൊക്കെ അദ്ദേഹം പറയണം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം ജിനോ കുന്നുംപ്ര ഫ്രം തൊടുപുഴ. ഈ എന്ത് പറ്റി ദൈവിക ചിന്തയൊക്കെ വിട്ട് നേരെ സിനിമയിലോട്ട് പോകുന്നു? അങ്ങനെയല്ല, ഇത് ഇത് എന്നറിയോ, ഭക്തിഗാനം മാത്രം ഇറക്കണമെന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ ദൈവത്തോട് വാക്ക് കൊടുത്തിരുന്നത് ഭക്തിഗാനം മാത്രം ഇറക്കുള്ളൂ എന്നായിരുന്നു. വാക്ക് കൊടുത്തിരുന്നു ദൈവത്തോട്? നേരത്തെ വാക്ക് കൊടുത്തു, പക്ഷെ മാറി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു, അല്ല വാക്കറ്റ് ചെയ്യാൻ തന്നെയാണ്, ഈ നല്ലൊരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സിനിമാ ചരിത്രത്തിൽ, മലയാളത്തിലല്ല സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. എന്നിട്ട് ഒറ്റ പ്രസവത്തിൽ 4 കുട്ടികളുണ്ടാണ് പടം ലോകത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് മെസ്സേജസ് ഉള്ള ഒരു ഫിലിമാണ്. അല്ല, അതിനകത്ത് ആ ഈ 4 പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ആ ഭാര്യയുടെ അവരുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. എന്റെ മോനെ ഞാൻ പറയാം, ചെറുപ്പത്തിലെ ഞാനാണോ അവനെ ശരിക്കും കൂടുതലും ചെറുപ്പത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റുന്നു ഒരാളെ? അതാ ഞാൻ പറഞ്ഞു, അവരെ നെഞ്ചത്ത് കിടന്നേ ഉറങ്ങുള്ളായിരുന്നു ആ സമയത്ത്. പാട്ട് കേട്ട് നെഞ്ചത്ത് കിടന്നേ ഉറങ്ങുള്ളൂ. അപ്പൊ ഈ ഒരെണ്ണത്തിനെ ഉറക്കുമ്പോ അപ്പുറത്ത് ധാരണ കൂടെ എന്ത് ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഭയങ്കര ഹ്യൂമറസ് ആണ്. അത് ലൊക്കേഷനെല്ലാം ഭയങ്കര രസമായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതിനകത്ത് ഈ കുട്ടികള് 5 ഏജിൽപ്പെട്ട കുട്ടികളെ കാണിക്കുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളുണ്ടായി തന്നെ ആദ്യം 4 കുട്ടികളാണെന്ന് ടിനി ടോമിനോട് പറയുന്ന സമയത്ത് ആദ്യം ഒരു കുട്ടീനോട് പുറത്തു വരും. അപ്പൊ ടിനി ടോമിന് അറിയില്ല 4 പിള്ളേരുണ്ടെന്ന് അറിയില്ല. അതിനുശേഷം പുറകെ 2, 3, 4 എന്ന് പറഞ്ഞിങ്ങനെ അണിയണിയായിട്ട് നേഴ്സറി കൊണ്ടുവരിക. അപ്പം ഉണ്ടാകുന്ന പിള്ളേർ 3 മാസം പ്രായം, 1 വയസ്സ്, 3 വയസ്സ്, 7 വയസ്സ്, ഇങ്ങനെ ഇത്രയും പിള്ളേരെ കാണിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുടുംബചിത്ര, കാണാത്തവരെല്ലാരും പോയി കാണണം. നമ്മുടെ ഷമിചേട്ടനാണെങ്കിലും ഒരു മുഴുനീള നല്ലൊരു കഥാപാത്രം. ഞാൻ ഇത്ര നാളും കണ്ടതിൽ ഷമിചേട്ടൻ ചെയ്തൊരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം പറഞ്ഞല്ലോ. ഞാൻ വളരെ തികച്ചും വ്യത്യസ്തമായ വേഷമാണ്. ഇതെനിക്ക് അന്തസ്സോടെ പറയാം, തികച്ചും വ്യത്യസ്തമായ വേഷം. ജീവിതത്തിൽ ഡാൻസ് കളിക്കുന്നത് ഈ പടത്തിലായി അല്ലേ? ഡാൻസ് ചെയ്തിട്ടുണ്ട്, വേറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ചെയ്തത്രയും ഇനി ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നു. അത് ഈ പടത്തിന്റെ പോക്കനുസരിച്ച് ഞാൻ അഥവാ ഷമിച്ചേട്ടനെ വെച്ചിട്ട് ഉഗ്രൻ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല, നല്ല കാര്യമുണ്ട്. അയാൾ കണ്ടായിരുന്നാണ് അത് കളഞ്ഞു. ഇതാണ് ഇതിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഷമ്മിച്ചേട്ടനെ വെച്ച് ഉണ്ടാകാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന്. റിമി, ലൊക്കേഷനിൽ പുതിയ ആൾക്കാരെല്ലാരും, ഡയറക്ടർ പുതിയ ആളാണ്, ക്യാമറ പുതിയ ആളാണ്, എല്ലാരും പുതിയൊരു ഒരു കൂട്ടായ്മയുടെയാണ് ചിത്രമാണത്. അപ്പം ഷമ്മിച്ചേട്ടൻ ഇത്ര സീനിയറായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുക്കാനൊക്കെ ഒരുപാട് വിഷമായിരുന്നു. പക്ഷേ അങ്ങോട്ട് അടുക്കുന്നതിനേക്കാളും ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പരിചയപ്പെടുകയും ഒന്നിച്ചിരി ഭക്ഷണം കഴിക്കുകയും നല്ലൊരു. അല്ല, അത് മാത്രമല്ല, ആ പടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പടം. ആ പടത്തിൻ്റെ സെറ്റിൽ നിന്നാണ് ഞാൻ ഈ ഈ ഇതിൻ്റെ അകത്ത് ഈ സോങ് എടുക്കുന്നതിൻ്റെ തലേദിവസമാണ് അച്ഛന് സീരിയസ് ആയിട്ട് ചുമാൻ്റെ അഡ്മിറ്റ് ആകുന്നു. അന്ന് രാത്രി അവിടെ ഞാൻ പോകുന്നു. അത് ഒരു ഒരു ദിവസം ഞാൻ അഭിനയിച്ചില്ല, രണ്ടു ദിവസം സോങ് ഷൂട്ടിംഗ്. ഒരുപാട് അത് എൻ്റെ ഡയറിയിൽ അത് ഉള്ളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളൊരു പടമാണ് ഈ രീതിയിൽ. ഈ പടത്തിന് എനിക്ക് ഒത്തിരി എനിക്ക് വന്ന എല്ലാ പടം ഇറങ്ങുമ്പോൾ കോളുകൾ വരുന്നു. ആ കോളുകളിൽ ഏറ്റവും കൂടുതൽ ശരിക്കത് കാണേണ്ട പടവും കൂടെയാണ്. കാര്യം ഈ ഒരു ഒരു സ്ത്രീ എങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു ഭാര്യയും ഭർത്താവും 4 പിള്ളേരെയൊക്കെ എങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥ, അതിന്റെ ഒരു ഗതികേട് അല്ലേ? അതൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ ശരിക്കും ഫാമിലിയായിട്ട് പോയി കാണുന്ന പടമാണ്. ഇതിനകത്ത് മെയിൻ മെസ്സേജ് പെട്ടെന്ന് പറയാം, അതായത് ഈ 4 പിള്ളേരെ വളർത്താൻ വേണ്ടി ഒരുപാട് പേരെ വീട്ടില് സെർവന്റ് ആയിട്ട് വെക്കും. വന്നൊരു മുഴുവൻ ഇവരുടെ ശല്യം കാരണം പോവാണ്. അവസാനം ചിറ്റപ്പനെന്ന് പറഞ്ഞിട്ട് വിജയരാജൻ വിളിച്ചു വരുത്തി, അയാളും പോവാണ്. അവസാനം 2 പേരെ ജോലി പോകുന്നു. ഒരുപാട് സെന്റിമെന്റ്സ് ഒക്കെ ഒത്തിരി ഹ്യൂമർ പടം അല്ലത്, ഹ്യൂമർ ഉണ്ട്, ഹ്യൂമർ ആണ് കൂടുതൽ ഒക്കെ ഉള്ളത്. എല്ലാം ഞാനും ഒക്കെ ഹ്യൂമറാ ചെയ്തിരിക്കുക, എങ്കിൽ കൂടി അത് ഹ്യൂമറിനേക്കാളും നല്ല സന്ദേശമുള്ള പടമാണ് അത്. അതുകൊണ്ട് തന്നെ ഫാമിലി നന്നായിട്ട് കയറി കാണണമെന്നുള്ള, അവർ കണ്ടിരിക്കണം, ആ പടം കാണണം, അതിൻ്റെ ഒരു തീർച്ചയായിട്ടും. അപ്പൊ ഒത്തിരി സന്തോഷം ജിനോ, ഷമിച്ചേട്ടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വന്നതിലും റിതം എന്ന പ്രോഗ്രാമിലോട്ട് ഒരുപാട് കാര്യങ്ങൾ. ഷമിച്ചേട്ടനാ ഇനിയും പോരാ, കാരണം സമയം തികഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് എപ്പിസോഡ് കിട്ടിയാലേ ഷമിച്ചേട്ടനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും കാര്യങ്ങൾ കിട്ടുള്ളൂ. കാരണം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോൾ തുടങ്ങിയതാണല്ലോ ഈ ഫീൽഡിൽ, എന്ന് തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പറയാനും ചോദിക്കാനും നമുക്ക് കേട്ടിരിക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടിയിലൂടെ എനിക്ക് ചേട്ടനോട് കുറേ സംസാരിക്കാനും ചേട്ടൻ്റെ വ്യക്തിയെ കൂടുതൽ അറിയാനും സാധിച്ചു. നമ്മളൊരു ചെറിയ സമ്മാനം തരുന്നുണ്ട്.
പൂവാണെങ്കിലും പെട്ടെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വാടിപ്പോവും, ട്രോഫി ആണെങ്കിലും അത് അവിടെ ഇരിക്കും, പിന്നെ ഒരു തുണിയാണെങ്കിലും മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ട് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വീട്ടിൽ വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. അതാണ് നെക്സസ് ഹോം അപ്ലയൻസസിന്റെ ഇൻഡക്ഷൻ കുക്കർ. ഞങ്ങൾ റിതം കൂട്ടായ്മ തരുന്ന ഇൻഡക്ഷൻ കുക്കർ ചേച്ചിക്ക് കൊടുക്കുക. ചേച്ചിയുടെ പേര് ഷമ്മിച്ചേട്ടനെ കൊണ്ട് അടുത്തൊരു ആൽബത്തിൽ പാടിപ്പിക്കണം. എന്ത് നന്നായി ഷമ്മിച്ചേട്ടൻ പാട്ട് പാടുമെന്ന് അറിയോ? ജിനോയുടെ വർക്കില് പരിശുദ്ധനിലെ ജോൺസൺ മാഷിന്റെ പാട്ട് പാടാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം. മഴയും വെയിലും ഞങ്ങൾ അറിഞ്ഞില്ല, ദൈവം കൂടെ നടക്കുമ്പോൾ ദൈവം കൂടെ നടക്കുമ്പോൾ മഴയും വെയിലും പ്രശ്നങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ഒന്നും ഒക്കെ നമുക്കൊരു എന്താ നമുക്ക് എപ്പോഴും ഒന്നും നമ്മൾ അറിയുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ചേട്ടാ ഒത്തിരി ഒത്തിരി സന്തോഷം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും ചേട്ടാ ബൈ, നന്ദി, നമസ്കാരം.